ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും റിയാദിലെ കിംഗ് ഫഹദ് സ്റ്റേഡിയത്തിൽ നേർക്കുനേരെത്തിയപ്പോൾ ആരാധകർക്ക് അത് ആവേശമായി. സൗഹൃദ മത്സരത്തിൽ ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജി 5-4 റിയാദ് ഇലവനെ തോൽപ്പിച്ചു. സൗദി ക്ലബ്ബുകളായ അൽ നസർ, അൽ ഹിലാൽ എന്നിവയുടെ താരങ്ങളെ അണിനിരത്തിയാണ് റിയാദ് ഇലവൻ പി എസ് ജിക്കെതിരായ സൗഹൃദ മത്സരത്തിനിറങ്ങിയത്. സൗദിയിലെ തൻ്റെ അരങ്ങേറ്റ മത്സരം അൽ നസർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരട്ട ഗോൾ നേട്ടത്തോടെ ആഘോഷമാക്കുകയും ചെയ്തു. സമകാലീന ഫുട്ബോളിലെ പ്രതിഭാസങ്ങളായ ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും തമ്മിലുള്ള അവസാന പോരാട്ടമെന്ന നിലയിൽ ശ്രദ്ധേയമായ മത്സരത്തിൽ ആദ്യം ഗോളടിച്ചത് ലയണൽ മെസ്സിയായിരുന്നു. കളി തുടങ്ങി 3-ാം മിനിറ്റിൽ തന്നെ മെസ്സി സ്കോർ ചെയ്തു. നെയ്മറുടെ പാസിൽ നിന്നും മനോഹരമായ ഫിനിഷിങ്ങിലൂടെ മെസ്സി ടീമിനെ മുന്നിലെത്തിച്ചു. ഇതോടെ റൊണാൾഡോയുടെ ഗോളിനായി പിന്നെ ആരാധകരുടെ കാത്തിരിപ്പ്. മത്സരത്തിൻ്റെ 34-ാം മിനിറ്റിലാണ് ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് റൊണാൾഡോ സ്കോർ ചെയ്തത്. ബോക്സിലേക്ക് ഉയർന്നു വന്ന ക്രോസിൽ ഹെഡ് ചെയ്യാനായി ചാടിയ റൊണാൾഡോയുടെ മുഖത്ത് ഗോൾ കീപ്പർ തട്ടിയതിന് സൗദി ഓൾസ്റ്റാർ ടീമിനായി പെനാൽറ്റി അനുവദിച്ചു. കിക്കെടുത്തത് റൊണാൾഡോ തന്നെ. സൗദിയിലെ തൻ്റെ ആദ്യ പെനാൽറ്റി സമ്മർദ്ദമേതുമില്ലാതെ വലയിലാക്കി റൊണാൾഡോയുടെ പ്രസിദ്ധമായ ഗോളാഘോഷം. 43-ാം മിനിറ്റിൽ മാർക്കിഞ്ഞോസിൻ്റെ ഗോളിലൂടെ പി എസ് ജി വീണ്ടും മുന്നിലെത്തിയെങ്കിലും ക്രിസ്റ്റ്യാനോ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ റിയാദ് ഇലവനെ ഒപ്പമെത്തിച്ചു. 2-ാം പകുതിയിൽ എംബാപ്പയുടെ പാസിൽ നിന്നും സെർജിയോ റാമോസ് വലകുലുക്കി പി എസ് ജി വീണ്ടും മുന്നിലെത്തിയെങ്കിലും കൊറിയൻ പ്രതിരോധ താരം സൂജാങ് മികച്ചൊരു ഹെഡറിലൂടെ റിയാദ് ടീമിനെ വീണ്ടും ഒപ്പമെത്തിച്ചു. എന്നാൽ എംബാപ്പയുടെ ഗോളിൽ പി എസ് ജി 4-3 മുന്നിലെത്തി. ഹ്യൂഗോ എക്കിറ്റിക്ക് പി എസ് ജിയെ ഒരു ഗോൾ കൂടി അടിച്ച് വീണ്ടും മുന്നിലെത്തിച്ചു. മത്സരം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ആൻഡേഴ്സന ടാലിസ്ക നേടിയ ഗോളിൽ ഫലം 5-4 എന്ന നിലയിലായി. മെസ്സി, നെയ്മർ, എംബാപ്പ എന്നീ പി എസ് ജി താരങ്ങളെയും ക്രിസ്റ്റ്യാനോയെയും 60 മിനിറ്റ് പൂർത്തിയായതോടെ കളിക്കളത്തിൽ നിന്ന് പിൻവലിച്ചിരുന്നു. ബോളിവുഡ് സൂപ്പർ താരം അമിതാഭ് ബച്ചൻ മുഖ്യാതിഥിയായിരുന്നു. 2020 ചാമ്പ്യൻസ് ലീഗിലാണ് മെസ്സിയും റൊണാൾഡോയും അവസാനം നേർക്കുനേർ കളിച്ചത്. അന്ന് മെസ്സി ബാഴ്സലോണയിലും റൊണാൾഡോ യുവന്റസിലുമായിരുന്നു. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.